നമസ്കാരം നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ ബീഹാർ ഭരിച്ചത് ലാലു പ്രസാദ് യാദവാണ് അഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയിൽ ശിക്ഷിക്കപ്പെട്ടു ജയിലിലായി നീണ്ട നാളത്തെ ജയിൽവാസത്തിന് ശേഷം മാനുഷിക പരിഗണനയാൽ മോചിതനായി എന്നാൽ അതിന് കഷ്ടിച്ച് ഒരു വർഷത്തിന് ശേഷം ലാലു വീണ്ടും ജയിലിലാകും എന്നേറെക്കുറെ ഉറപ്പായി കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് അവസാനത്തെ കേസിൽ ഇന്ന് ലാലു ഉൾപ്പെടെ പ്രതികളെല്ലാവരും കുറ്റക്കാരാണെന്ന് പ്രത്യേക സി ബി ഐ കോടതി വിധിച്ചു ശിക്ഷ ഫെബ്രുവരി ഇരുപത്തൊന്നിന് വിധിക്കും കാലിത്തീറ്റ കുംഭകോണത്തിലെ ഏറ്റവും വലിയ കേസായ ഡൊറാൻറ്റ ട്രഷറി തട്ടിപ്പ് കേസിലായിരുന്നു കോടതിയുടെ ഇന്നത്തെ വിധി കാലിത്തീറ്റയും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട മരുന്നും ഉപകരണങ്ങളും വിതരണം ചെയ്തുവെന്ന് വ്യാജരേഖകൾ ഹാജരാക്കി റാഞ്ചിയിലെ ഡൊറാൻറ്റ ട്രഷറിയിൽ നിന്ന് നൂറ്റി കോടി രൂപ തട്ടിയെടുത്തുവെന്ന കേസിലാണ് ലാലു പ്രസാദ് യാദവ് വിചാരണ നേരിട്ടത് കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിൽ സി ഫയൽ ചെയ്ത അവസാനത്തെ കേസാണിത് ഏറ്റവും കൂടുതൽ അഴിമതി തുക ഉൾപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതും ഈ കേസിൽ തന്നെയാണ് നേരത്തെ നാലു കേസുകളിലായി ലാലുവിന് സി ബി ഐ സ്പെഷ്യൽ കോടതി പതിനാല് വർഷം തടവു ശിക്ഷ വിധിച്ചിരുന്നു ഇതിൽ നിന്ന് ജാമ്യം ലഭിച്ചു ബീഹാറിൽ തിരിച്ചെത്തിയിരിക്കെയാണ് വീണ്ടും ജയിലിലേക്ക് വഴി തുറക്കുന്നത് രണ്ടായിരത്തിൽ ബീഹാറിനെ വിഭജിക്കും മുമ്പ് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണകാലത്താണ് കുപ്രസിദ്ധമായ കാലിത്തീറ്റ കുംഭകോണം നടക്കുന്നത് കാലിത്തീറ്റ മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ മൃഗസംരക്ഷണവുബന്ധപ്പെട്ട ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങിയെന്ന് വ്യാജരേഖയുണ്ടാക്കി അത് വിവിധ ജില്ലകളിലെ ട്രഷറികളിൽ ഹാജരാക്കിയായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത് സംസ്ഥാനത്തെ വിവിധ ട്രഷറികളിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടത് ഏതാണ്ട് തൊള്ളായിരത്തി കോടിയോളം രൂപയാണ് പണം തട്ടിയവരിലെ മുൻനിരയിൽ ലാലുവിൻ്റെ പേര് വന്നതോടെ ഇന്ത്യയെ അമ്പരപ്പിച്ച അഴിമതി കഥകൾ അഴിമതിയുടെ വിവരങ്ങൾ പിന്നീട് പുറം അറിയുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ലാലുവിനെതിരെ കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട ആദ്യ കേസിലെ വിധി വരുന്നത് ചായി ബസ ട്രഷറിയിൽ നിന്ന് വ്യാജരേഖ കാണിച്ച് മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് കോടി രൂപ തട്ടിയതിനായിരുന്നു അന്നത്തെ വിധി അഞ്ച് വർഷം തടവും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പിഴയുമായിരുന്നു ശിക്ഷ അഴിമതി കേസിൽപ്പെട്ട് അയോഗ്യതയും വന്നതോടെ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുപ്പത് മുതൽ ആറ് വർഷത്തേക്ക് ലാലുവിന് തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പറ്റാത്തയായി ദിയോഹർ ട്രഷറിയിൽ നിന്ന് എൺപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷം രൂപ തട്ടിയതിനായിരുന്നു അടുത്ത കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ആറിന് സി ബി ഐയുടെ പ്രത്യേക കോടതി ലാലുവിന് മൂന്നര വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിനാലിന് അടുത്ത കേസിൻ്റെ വിധി വന്നു ചായ് ബസ ട്രഷറിയിൽ നിന്ന് തന്നെ മുപ്പത്തിയേഴ് പോയിൻ്റ് ആറ് രണ്ട് കോടി രൂപ തട്ടിയെടുത്തതിനായിരുന്നു സി ബി ഐ പ്രത്യേക കോടതി അഞ്ച് വർഷത്തെ തടവിന് വിധിച്ചത് അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലായിരുന്നു നാലാമത്തെ കേസിൻ്റെ വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് കാലയളവിൽ ദുംക ട്രഷറിയിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടി രൂപ തട്ടിയ കേസിലാണ് റാഞ്ചിയിലെ പ്രത്യേക കോടതി ലാലുവിന് പതിനാല് വർഷം തടവും അറുപത് ലക്ഷം രൂപ പിഴയും വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് അതായത് ഇന്നാണ് ജാർഖണ്ഡിലെ ലാലു പ്രതിയായ അഞ്ചാമത്തെയും അവസാനത്തെയും കോടതിയുടെ വിധി ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ലാലുവിനെതിരെ ചുമത്തിയിരുന്നു ഇതിലെ വിധി ശിക്ഷ ഇരുപത്തിയൊന്നിന് വിധിക്കും വെബ്ഡെസ്ക് തത്ത്വമയിന്യൂസ്